അംഗീകൃത സിവിൽ കോഡിൽ വളരെ തന്ത്രപരമായ നിലപാടാണ് സമസ്ത നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. സി പി എമ്മിനെ പിണക്കാനോ മുസ്ലിം ലീഗിനെ അകറ്റാനോ സമസ്ത ഉദ്ദേശിക്കുന്നില്ല. ഏക സിവിൽ കോഡ് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ഇക്കാര്യത്തിൽ സമാന മനസ്കരുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. അതേസമയം സ്വന്തമായ നീക്കങ്ങളും നടത്തും. ഇതിന്റെ ഭാഗമാണ് മോദിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബി ജെ പി ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഏക സിവിൽ കോഡിനെതിരാണ്. സമരരംഗത്ത് ആദ്യം കളത്തിലിറങ്ങിയത് സി പി എം ആണ്. അവരാണ് ആദ്യ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 15-ാം തീയതി നടക്കുന്ന സെമിനാറിൽ എല്ലാ വിഭാഗത്തെയും പങ്കെടുപ്പിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ് എന്നിവരെ മാറ്റി നിർത്താനും തീരുമാനിച്ചുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മുസ്ലിം ലീഗിനെ എന്ത് നിലപാടെടുക്കുമെന്നാണ് അറിയേണ്ടത്. സി പി എം സെമിനാറിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ മുസ്ലിം ലീഗിൽ രണ്ട് അഭിപ്രായമുണ്ട്. കുഞ്ഞാലിക്കുട്ടി, പി എം എ സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ആര് നടത്തുന്ന സമര പരിപാടികളിലും പങ്കെടുക്കാമെന്നാണ് അഭിപ്രായം. അതേസമയം എം കെ മുനീർ, ഇ ടി മുഹമ്മദ് ബഷീർ, കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ സി പി എമ്മിന്റെ സമരവുമായി സഹകരിക്കേണ്ട എന്ന അഭിപ്രായക്കാരാണ്. സി പി എമ്മിന്റെ ക്ഷണം ലഭിച്ച കാര്യം മുസ്ലിം ലീഗ് നേതൃത്വം ശരിവച്ചിട്ടുമുണ്ട്. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യം അവർ വൈകാതെ തീരുമാനിക്കുമത്രേ. സി പി എമ്മിന് ഏത് കാര്യത്തിലും അവസരവാദപരമായ നിലപാട് ഉള്ളതെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഒരു അഭിപ്രായം. പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നും ഇ ടി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 15-നാണ് കോഴിക്കോട് സി പി എമ്മിന്റെ സെമിനാർ. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടകൻ. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമസ്ത നേതാക്കൾ നിവേദനം സമർപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. നരേന്ദ്രമോദിയെ ഇവർ നേരിട്ട് കാണും. പ്രധാനമന്ത്രിയുടെ മറുപടി ലഭിച്ച ശേഷമാകും ഏക സിവിൽ കോഡ് വിഷയത്തിലെ ഭാവി സമര പരിപാടികൾ തീരുമാനിക്കുക. നിലവിൽ സിവിൽ കോഡിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുക എന്നതിൽ അവ്യക്തതയുള്ള കാര്യവും സമസ്ത നേതൃത്വം ചർച്ച ചെയ്തിട്ടുമുണ്ട്. സി പി എം സെമിനാറിൽ മാത്രമല്ല, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എന്നിവർ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളിലും സമസ്ത പങ്കെടുക്കുമത്രേ. ഏക സിവിൽ കോഡിനെതിരായ എല്ലാ നീക്കവുമായും സഹകരിക്കാനാണ് സമസ്തയുടെ തീരുമാനം. സി പി എം, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി, കോൺഗ്രസ് എന്നിവരെല്ലാം പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഏക സിവിൽ കോഡ് വിഷയത്തിലെങ്കിലും ഇവരെല്ലാം ഒറ്റക്കെട്ടായല്ലോ എന്ന നിലപാടാണ് ചിലരെങ്കിലും പരിഹാസ രൂപേണ പങ്കുവയ്ക്കുന്നത്. യോജിക്കാനാവുന്ന എല്ലാവരുമായി യോജിച്ചു പോകും. കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാവരുമായും സഹകരിച്ചു മുന്നോട്ട് പോകാൻ സി പി എം തയ്യാറാണെന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്.